ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി SSLC, +2 എന്നിവ പൂർത്തിയാക്കാം. വെറും 5 വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട്, അതും മലയാളത്തിൽ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9526077097. ഹലോ എവരിവൺ, ബോസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാം ഇങ്ങ് അടുക്കാറായി അല്ലേ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ മലയാളം എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തില്ല. സോ മലയാളത്തിന് നമ്മുടെ സബ്ജക്റ്റിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അത് മാത്രമല്ല ഏറ്റവും എളുപ്പത്തിൽ മലയാളം എങ്ങനെ പഠിക്കാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ ഒരു ഇൻട്രോഡക്റ്റീവ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ടു വിച്ച് ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ലെസൺസിലോട്ടാണ് നമുക്ക് ഇതിന് മാർക്ക് വെയിറ്റേജ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ പാഠങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുക, മാത്രമല്ല ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ, ന്യൂ സിലബസ് ആൻഡ് ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് മലയാളത്തിനെ ബാധിച്ചിട്ടുള്ളത്, മലയാളത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏപ്രിൽ 2024 കാര്യം പറഞ്ഞപ്പോ ഒരുപാട് പേര്, സാറേ ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ മാറുമോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നിട്ടുണ്ടോ, ശരിക്കും സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി എന്താ വിശ്വസിക്കാൻ പാട്, ഇത്രയും കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഓർഡർ അടക്കം പറഞ്ഞിട്ട് ഇപ്പോഴും പഴയ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അത് കുഴപ്പമൊന്നുമില്ലേ, അത് മാറൊന്നുമില്ലേ, അങ്ങനെ പറഞ്ഞിരുന്ന അവിടെ ഇരിക്കത്തുള്ളൂ. മാറിയിട്ടുണ്ട്, മാറിയ കാര്യങ്ങളിവിടെ പറഞ്ഞു തരുന്നുണ്ട്, അതങ്ങോട്ട് പഠിക്കുക, പോയി പരീക്ഷ എഴുതുക, എന്ത് മാറ്റം വന്നോട്ടെ, വി ആർ റെഡി ടു അക്സെപ്റ്റ് ആൻഡ് വി വിൽ മേക്ക് ഇറ്റ് മോർ ഈസിയർ. നമ്മളിവിടെ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്, പിന്നെ എന്തിനാ ഈ പഴയ സിലബസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പഴയ ക്ലാസ്സും വെച്ച് അങ്ങനെ ഇരിക്കുക, അതാകുമ്പോൾ ഒന്നും നോക്കണ്ടല്ലോ. ഇതുവരെ പോയിരുന്ന ക്ലാസ് പ്രീവിയസ് ആയിട്ടുള്ള 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത് അങ്ങനെ ഇരുന്ന് പഠിക്കും. എന്നാ മക്കളെ, മലയാളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സുകൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്രാവശ്യം നമുക്കില്ല, നമുക്ക് ആ ഭാഗങ്ങളില്ല. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോക്കസ് ചെയ്യാത്ത മേഖലയിൽ നിന്നുള്ളതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് വന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ഭാഗങ്ങളൊന്നും ഇവിടെ പരീക്ഷയ്ക്കില്ല ഹേ, അതുകൊണ്ട് പിന്നെ നമ്മൾ അത് പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ, ഇല്ല. സോ ജസ്റ്റ് ലിസൺ ഹിയർ, നമുക്ക് മലയാളത്തിൽ മൊത്തം നമുക്ക് 28 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, 28 ചാപ്റ്റേഴ്സ് മൊത്തം മലയാളത്തിൽ കഥയും കവിതകളൊക്കെ ആയിട്ട് 28 ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ആ 28 പറയുമ്പോൾ 100% സിലബസ് ആണെങ്കിൽ അതിന്റെ 60% മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളൂ. ജസ്റ്റ് ലിസൺ ഹിയർ, പബ്ലിക് എക്സാമിനേഷന് ഓൺലി 60% ഓഫ് മാർക്ക്. ഇതിന്റെ അർത്ഥം 100 മാർക്കിന്റെ പരീക്ഷ ഒഴിവാക്കിയിട്ട് 60 മാർക്കിന്റെ പരീക്ഷ, ബാക്കി 40 മാർക്ക് TME. അങ്ങനെയല്ല, 100 മാർക്കിന് പരീക്ഷ 100 മാർക്ക് തന്നെ, നിങ്ങൾ 100 മാർക്ക് തന്നെ എഴുതേണ്ടി വരും. പക്ഷെ ആ 100 മാർക്കിന് മൊത്തം സിലബസിന്റെ ഈ 60% എന്ന് മാത്രം, ഈ 60% പാഠഭാഗങ്ങളിൽ നിന്ന് മാത്രമേ 100 മാർക്കിന് ചോദ്യ പേപ്പർ വരുള്ളൂ. അതേപോലെ 40% TMA എന്ന് പറയുമ്പോൾ TMA 40 മാർക്ക് കിട്ടുമെന്ന് കരുതണ്ട, TMA 20 മാർക്ക്, അതിൽ കുറഞ്ഞു കുറഞ്ഞ് പ്രാക്ടിക്കൽ ഒക്കെ ഉള്ള സബ്ജക്റ്റിന് കുറവ് കുറവായിരിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഓരോ സബ്ജക്റ്റിന്റെയും മാർക്കുകൾ എത്ര എന്നുള്ളത്. സോ 60% 40% ഓൺലി ഫോർ ഇയർ സിലബസ്, മൊത്തം 28 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ 60% 18 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. സോ 28 10 ചാപ്റ്റേഴ്സ് നമ്മൾ ഒമിറ്റ് ചെയ്തു, ദെൻ നമുക്കിവിടെ ആകെ 18 ചാപ്റ്റേഴ്സ്, ഓക്കെ ഓൺലി 18 ചാപ്റ്റേഴ്സ്. ഈ 18 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും വരുള്ളൂ. സോ ഈ 18 ചാപ്റ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കിയേക്കുക. ഓക്കെ, ഈ 18 ചാപ്റ്റേഴ്സിലാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം. ഒഴിവാക്കിയ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങൾ. ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ, ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങനത്തെ കവിതകളൊക്കെ പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലെസൺസ് നമുക്കിപ്പോൾ TMA മാറിയിട്ടുണ്ട്. സോ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഇവിടെ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കിയിട്ട് അത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കിട്ടില്ല, കാരണം സിലബസ് മാറിയത് ആദ്യമായിട്ട് എഴുതാൻ പോണ ആളുകളാണ് നിങ്ങൾ. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, വി ഷുഡ് ക്രിയേറ്റ് ഇറ്റ്. അതാ പറഞ്ഞത് ഈ 18 ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. ഓക്കെ, ഡോണ്ട് ഫോക്കസ് ഓൺ ദ അതർ 10 ചാപ്റ്റേഴ്സ്. നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ നോക്കി അറിയാൻ പറ്റും, അതിലൊക്കെ വന്നിട്ടുള്ള ഈ 10 ചാപ്റ്റേഴ്സ് എന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമുക്ക് വേണ്ട, ഈ 60% ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ. അതിൽ നിന്നുള്ള ചോദ്യങ്ങളെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാമ്പിൾ പേപ്പറിലൊക്കെ ഗവൺമെന്റ് NIOS ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുള്ളൂ. സോ അത് മാത്രം ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ NIOS മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് നോക്കാം. മലയാളം 343 +2 രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ 100 മാർക്കിന്റെ പരീക്ഷ,
100 മാർക്കിന്റെ പരീക്ഷയുടെ 50 മാർക്ക് ഒബ്ജക്റ്റീവും ബാക്കി 50 മാർക്ക് നമുക്ക് സബ്ജക്റ്റീവാണ്. അതായത് മൊത്തം 18 ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറഞ്ഞു. ഈ 18 ചാപ്റ്റേഴ്സിൽ നിന്ന് 50 മാർക്കിന് നമുക്ക് ഒബ്ജക്റ്റീവും 50 മാർക്കിന് നമുക്ക് സബ്ജക്റ്റീവുമാണ് വരിക. ഇതിന് മുമ്പ് NIOS ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, നിങ്ങൾക്ക് അറിയണം, ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ ഇതിൽ തന്നെ ഒബ്ജക്റ്റീവിന്റെ ചാപ്റ്റേഴ്സും സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് തന്നിരുന്നു. പിന്നീട് അതിൽ വീണ്ടും അപ്ഡേഷൻസ് വന്നിട്ടാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ബൈഫർക്കേറ്റഡ് സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് അപ്ഡേറ്റഡ് സിലബസ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോ ഈ 50% ഒബ്ജക്റ്റീവും ബാക്കി 50% സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ 100 മാർക്കിന്റെ പരീക്ഷ 50:50, അത് ഈ 18 ചാപ്റ്റേഴ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 50% ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്, മലയാളത്തിൽ എങ്ങനെ വരെ, ഇംഗ്ലീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ സോഷ്യോളജിക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ, വളരെയധികം ഉപകാരപ്പെട്ടു, ആരും പറഞ്ഞുതരാത്ത അല്ലെങ്കിൽ ആർക്കും പറഞ്ഞുതരാൻ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് സാർ പറഞ്ഞത്. സോ അത് NIOS ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഡയറക്ഷൻ എന്നാണ്, അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അതന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്ട്സിനും അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇവിടെ മലയാളത്തിന് മാത്രം കുറച്ച് മാറ്റങ്ങളുണ്ട്, അത് നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഓക്കെ, ഈ ഒബ്ജക്റ്റീവിന്റെ സെക്ഷനിലോട്ട് 50 മാർക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഒബ്ജക്റ്റീവ് 50 മാർക്ക് എടുക്കുകയാണെങ്കിൽ, നമുക്കറിയാം 30 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് 30 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ്, അതായത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 30 വരുന്നുണ്ട്. പക്ഷേ ഈ 30 ചോദ്യങ്ങൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അതൊന്നും നമുക്ക് അറിയാവുന്ന 30 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ നിങ്ങൾ നോക്കുക ആ 30 ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അറിയാം ഒരു 26 ക്വസ്റ്റ്യൻസ് വരും, 16 ശരിയായാൽ മതി നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടും അല്ലെ, അങ്ങനെയൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ. അതേപോലെ ഇവിടെ നമുക്ക് 30 ചോദ്യങ്ങൾ അവർ തരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും കോൺഫിഡൻറ് ആയിട്ടുള്ള 20 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ 30 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എൻ്റെ മക്കൾ ഒരിക്കലും മാർക്ക് നോക്കാതെ എഴുതി വെക്കരുത്. എന്താ പ്രശ്നം വരും, അതൊക്കെ ഒരുപാട് കുട്ടികൾ ചെയ്യണ മണ്ടത്തരങ്ങളാ. ഈ 30 ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ 1 മുതൽ 30 പറയുമ്പോൾ വരും, ഒരിക്കലും ഇരുന്ന് എഴുതും 30. പക്ഷെ 20 മാർക്കേ കിട്ടുള്ളൂ, 1 മാർക്ക് വീതം 20 മാർക്കുള്ളൂ, ബാക്കി 10 ക്വസ്റ്റ്യൻ മാർക്കില്ല, അത് നമ്മളുടെ ഓപ്ഷനാണ്. അപ്പൊ ചോദ്യം വായിച്ചു നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന 30 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 20 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അതിന് മാർക്ക് ഇങ്ങനെ ഉണ്ടാവും 20 × 1 = 20, ഇങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എഴുതുക, വായിച്ച് നോക്കിയിട്ട് എഴുതുക. അതിപ്പോ മലയാളം മാത്രമല്ല, ഏതാണെങ്കിലും നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഫുള്ള് ഇരുന്ന് എഴുതരുത് മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 20 എഴുതാനാണ് പറഞ്ഞത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് ഇത് അറിയില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. ഓക്കെ, സോ 30 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തായി. സോ 30 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ആ 20 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, 1, 15, 16, 17, 30 അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതുക. ഒരു ഓർഡറിൽ തന്നെ എഴുതണം, നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് അത് മാത്രം എഴുതുക. അപ്പൊ നമുക്ക് കിട്ടും 20 മാർക്ക്. ഒബ്ജക്റ്റീവിന്റെ 50 ഒരു 20 മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാം സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് കാണുന്നത് 1-വേർഡ് ക്വസ്റ്റ്യനാ. 1-വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം. ഇപ്പോൾ എൻ്റെ ഉപ്പ പകരം ആനുണ്ടായിരുന്നു എന്നുള്ളത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്കറിയാം അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. അപ്പോൾ ആ ഒരു കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന് എഴുതി വെക്കുമ്പോൾ ആ ഒരു 1 വേർഡിൽ നമ്മൾ ഉത്തരം എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. അതും ശ്രദ്ധിക്കുക, 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൊത്തം 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ 5 എഴുതാൻ പറ്റുള്ളൂ, ഏതെങ്കിലും 5 തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ ഈ 1-വേർഡ് ക്വസ്റ്റ്യൻസ് 7 ഏറ്റവും അറിയണ 5 എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 1 മാർക്ക് വീതം 5 മാർക്ക് കിട്ടും. അങ്ങനെ ഇത് 25 മാർക്ക് ആവും. അപ്പോഴും ശ്രദ്ധിക്കുക, 7 5 എഴുതാൻ പറഞ്ഞെങ്കിൽ 7 എഴുതി സമയം കളയരുത്. ഓക്കെ, മാർക്ക് കിട്ടൂല. ദെൻ അടുത്ത് നമുക്കുള്ളത് FIB ആണ്. 8 ചോദ്യങ്ങളാണ് FIB, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് എന്റെ ഉപ്പ പകരം ആനുണ്ടായിരുന്നു എന്നുള്ളതിലുള്ള ആ കഥാപാത്ര നായികയുടെ പേര് ഡാഷ് അല്ലെ, കുഞ്ഞുപാത്തുമ്മ. അപ്പൊ ആ ഒരു കുഞ്ഞുപാത്തുമ്മ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 മാർക്ക്. അങ്ങനെയുള്ള 8 ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ നമുക്ക് 5 ചോദ്യങ്ങൾ എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ 8 എഴുതരുത്, 5 എഴുതിയാൽ മതി. അതിന് 1 മാർക്ക് വീതം നമുക്ക് കിട്ടുന്നു 5 മാർക്ക്. സോ ഇവിടെ നമുക്ക് എത്രയായി? 30 മാർക്ക്. അപ്പൊ 50 മാർക്ക് ഒബ്ജക്റ്റീവില് 30 മാർക്ക് കിട്ടി. മക്കളെ, ഇത് പഠിക്കുമ്പോൾ ഒരു പേടിയും പഠിക്കണം. നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ മലയാളത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് തരുന്ന പാഠങ്ങൾ, ഇപ്പോൾ ഈ 18 ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആ 18 നിങ്ങൾക്ക് സബ്ജക്റ്റീവിന് വരുന്ന ക്വസ്റ്റ്യൻസും, ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അത് മാത്രം വായിച്ച് നോക്കിയാൽ മതി, അതേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. സോ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയിൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഏറ്റവും കുറച്ച് സമയം മാത്രം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏപ്രിൽ 2024 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ
പുതിയൊരു സിലബസ് ആൻഡ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അതിങ്ങനെ കീറി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സോ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റുള്ള കുട്ടികളോ ആരാണെങ്കിലും ഈ ഒരു വീഡിയോ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തിരുന്നത്. സോ ഷെയർ ഇറ്റ് ടു യുവർ ഓൾ ഫ്രണ്ട്സ്, യുവർ കോളീഗ്സ്, യുവർ ക്ലാസ്മേറ്റ്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോന്റെ ലിങ്ക് ഇതാ, ഷെയർ ചെയ്തോളൂ, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ താഴെ ഒരുപാട് കുട്ടികൾ ഒരുപാട് കൺസേൺസ് ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു ഉത്തരം ആരും പറഞ്ഞിരുന്നില്ല എന്നുള്ള കൺസേൺ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. ഐ ആം ഹിയർ, ജസ്റ്റ് കമന്റ് ഇൻ മൈ വീഡിയോ. എന്റെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം, അത് പറയാ, അതിനൊരു സൊല്യൂഷൻ മാക്സിമം നമ്മൾ വെരി 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 ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നൽകും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്, ശരിയോ തെറ്റോ. അപ്പോ നമുക്ക് അതിന് 8 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെയും നമുക്ക് 5 എഴുതിയാൽ മതി, 1 മാർക്ക് വീതാണ്. അപ്പൊ നമുക്ക് 5 മാർക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 35 മാർക്ക് വരുന്നത്. ഈ ട്രൂ ഓ ഫാൾസ് ഇങ്ങനെ തന്നെയാ. കുഞ്ഞിപ്പാത്തുമാരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനണ്ടായിരുന്നു എന്നുള്ള ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് എഴുതിയത് നമുക്ക് പറയാം ജി ശങ്കരക്കുറുപ്പാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ല, കാരണം ആരാ, വൈക്കം മുഹമ്മദ്ബഷീറാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ അത് തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, അത് ഫാൾസ്. ഓക്കെ, അത് തെറ്റ്. ഇത് മലയാളത്തിലാണെങ്കിൽ തെറ്റ്, ശരി തെറ്റ് എന്നൊക്കെ ആയിരിക്കും തെറ്റ് എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്റെ ഉപ്പുപ്പാക്കാനുണ്ടായിരുന്നു എന്നുള്ള കൃതിയിലുള്ള നായികയുടെ പേര് കുഞ്ഞിപ്പാത്തുമ്മ എന്നാണെങ്കിൽ ശരിയാണ്. അപ്പൊ നമുക്ക് ശരി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ട്രൂ ഓഫ് ഫാൾസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ഔട്ട് ചെയ്യാന്നുള്ള മനസ്സിലായില്ലേ. ഇത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ വരുള്ളൂ, അപ്പൊ ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല. നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരാം. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം ചേരുംപടി ചേർക്കുക. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലും സോഷ്യോളജിയിലും കാണിച്ചെന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ചേരുംപടി ചേർക്കുകയാണ്. അത് നമുക്ക് വരുന്നത് മൊത്തം 7 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ 5 എഴുതിയാൽ മതി, 1 മാർക്ക് വീതാണ്. അങ്ങനെ 5 മാർക്കാണ് നമുക്ക് കിട്ടുക. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്കിവിടെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ പോലെ ഇവിടെ കുറേ പഴങ്ങളും പച്ചക്കറികളും തന്നിട്ടുണ്ട്. ഇവിടെ അത് അതിനോട് യോജിച്ചിട്ടുള്ള, നമ്മൾ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഇവിടെ ആയിരിക്കും പച്ചക്കറി. ആ പച്ചക്കറി ടു പച്ചക്കറിക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു മൃഗത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൃഗം ഉണ്ടായിരിക്കും. അപ്പൊ മൃഗം മൃഗം ചേരുംപടി ചേർക്കുക. ഏതാണ് ചേരുന്നത് അതേപോലെ ചേർക്കുക എന്ന് കരുതി സാറ് പറഞ്ഞു ചിത്രങ്ങൾ പച്ചക്കറിയും ആനയും സിംഹം തേങ്ങയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട. ഇത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരുന്ന, 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് ഈ മാത്സ് ഫോളോയിങ് വരുന്നത്. പക്ഷെ നമുക്ക് വരുന്നത് ആടും തെങ്ങും പഴം പച്ചക്കറി ഒന്നല്ല, നമുക്ക് വരുന്നത് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് വൈക്കം മുഹമ്മദ് ബഷീർ, അപ്പുറത്ത് ആരുണ്ടാവും, എൻ്റെ ഉപ്പുപ്പാക്കൻ ആനുണ്ടായിരുന്നുണ്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്സ് ഫോളോയിങ് ചെയ്യണം. സോ അതിന് റൈറ്റ് ആൻസേഴ്സ് എഴുതിയാൽ 7-ത്തിൽ വെറും 5 എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 മാർക്ക്. 7-ത്തിൽ 7 എഴുതേണ്ട ആവശ്യമല്ല, ഓൺലി 5 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സോഷ്യോളജിയുടെ ഒക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. എന്നാൽ അടുത്ത നമുക്ക് വരുന്ന 8 ചോദ്യങ്ങൾ വരുന്ന സിനോണിയംസ് ആണ്, അതായത് പര്യായ പദങ്ങൾ എന്നൊക്കെ അറിയും അല്ലെ. ഇപ്പോ നമുക്ക് നോക്കാം സിനോണിയംസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോ സ്ത്രീ എന്നുള്ളതിന്റെ പര്യായ പദം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നാരി എന്ന് പറയാം അല്ലെ. നാരി എന്ന് പറയുന്നത് എന്താ, സ്ത്രീ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മലയാളത്തിലൊക്കെ പര്യായ പദങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ സിനോണിയംസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ നമുക്ക് ഒരു വേർഡിന് അതിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദത്തിനാണ് നമ്മൾ സിനോണിയംസ് എന്ന് പറയാം. അതേപോലെയാണ് നമുക്ക് 8 ചോദ്യങ്ങൾ വരുന്നത് പര്യായ പദങ്ങൾ, മലയാളത്തിൽ പര്യായ പദങ്ങൾ വരും. അത് നമ്മുടെ പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും മക്കളെ. സോ ഈസി ആയിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്, സെഷൻസ് ഗ്രാമറിൽ വരുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസിലുള്ളതായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പര്യായ പദം എഴുതാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8 ചോദ്യങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ ഏതിൽ 5 എഴുതിയാൽ മതി, 1 മാർക്ക് വീതാണ്, നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പൊ നമുക്കിവിടെ എത്ര മാർക്കായി, 45 മാർക്കായി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് 7 ചോദ്യങ്ങൾ വരുന്ന സിംഗിൾ വേർഡാ. സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഉദാഹരണം പറയാം. കണ്ണ് പ്ലസ് നീര്, ഇതിന് ഒറ്റപ്പാതാക്കാൻ പറഞ്ഞാൽ ഏത് മനുഷ്യനെ അറിയാൻ പറ്റും കണ്ണീരാണ് അല്ലെ, കണ്ണീർ. ഇങ്ങനെ ഒറ്റപ്പാദം, മേക്കിംഗ് വൺ സെന്റൻസ്, സിംഗിൾ വേർഡ്, ഒരു സിംഗിൾ വേർഡാക്കി മാറ്റുക. 2 പദങ്ങൾ ഉണ്ടാവും, അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒറ്റപ്പാദാക്കി മാറ്റുക, ഒരു വേർഡാക്കി മാറ്റുക, സിംഗിൾ വേർഡാക്കുക. അതാണ് നമുക്ക് 7 ചോദ്യങ്ങൾ വരിക. അതിൽ 5 എഴുതിയാൽ മതി, 1 മാർക്ക് വീതം, 5 മാർക്ക് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ 50 മാർക്ക് ഒബ്ജക്റ്റീവ് കിട്ടുക. ഇത് നോക്കൂ, ഒബ്ജക്റ്റീവ് എന്ത് ടഫാ, ഒരു ടഫുമില്ല, വളരെ ഈസിയാണ്. ഇവിടെ എന്തൊക്കെയാണ് വരാൻ പോകണമെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. മാത്രമല്ല ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നോക്കും. അതിൽ തന്നെ
നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഓരോ പാഠമാണ്, നമ്മുടെ 18 ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊണ്ടുവരും. സോ അത് മാത്രം, ടൈം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് മാത്രം നോക്കിയാൽ മതി. പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അത് മാത്രം വെച്ചിട്ടാണ് പോയി പരീക്ഷ എഴുതി 50-50 സ്കോർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് മക്കളെ. ഇത് പ്ലാൻ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അല്ലാതെ ഇനി പാഠഭാഗം ഫുൾ ഇരുന്ന് പഠിക്കുക, പരീക്ഷ ഒന്ന് ഒഴിവാക്കി പാടൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ്. നമുക്ക് കുറച്ച് സമയം ഉള്ളൂ, എല്ലാവരും ജോലിക്കാരും തിരക്കുള്ള ആളുകളും വളരെ കുറച്ച് സമയം. എനിക്ക് എൻ്റെ വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത് ഏറ്റവും കുറച്ച് സമയമുള്ളൂ സാറേ, കുറച്ച് സമയമുള്ളൂ. ഈ ഒരു ക്ലാസ്, ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് പോലും കേട്ടിരിക്കാനുള്ള കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. സോ ആ ക്ലാസ്സുകൾ നിങ്ങൾ കിട്ടുന്നതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ആവണം, അത് മാക്സിമം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് ആർക്കും എഴുതാൻ പറ്റും. അറിഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും പോയി എഴുതാം, ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ശരിക്കും നമുക്കിത് ഉപകാരമാണ്, ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത്രയും പേപ്പറിൽ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താലും നമുക്കങ്ങനെ വെട്ടിക്കൊടുത്താലൊക്കെ കിട്ടുന്നു 50 മാർക്ക്. ഓക്കെ, സോ ഇതാണ് മക്കളെ നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റീവിലോട്ട് പോവാണ്. നമുക്ക് രണ്ട് സെക്ഷൻസ് ആണെന്ന് പറഞ്ഞു, 100 മാർക്കിൽ 50 മാർക്ക് ഒബ്ജക്റ്റീവും 50 മാർക്ക് സബ്ജക്റ്റീവുമാണ്. സോ നമ്മുടെ സബ്ജക്റ്റീവിലോട്ട് പോവാണ്. സബ്ജക്റ്റീവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് പരീക്ഷയ്ക്ക് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കഥ എന്താന്നുള്ളത് അല്ലെങ്കിൽ കവിത എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് വെരി ഷോർട്ട് ആൻസേഴ്സ്, ഞാൻ മുമ്പ് സോഷ്യോളജി ഇംഗ്ലീഷ് പറഞ്ഞ പോലെ വെരി ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട്. അത് നമുക്ക് 20 മുതൽ 25 വാക്യങ്ങളിൽ എഴുതാനുള്ളതാണ്. സോ അത് 15 ചോദ്യങ്ങളാണ് വരിക. അതിൽ ഏതെങ്കിലും 10 ചോദ്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 10 എണ്ണം എഴുതുക. അപ്പം നമുക്ക് അറിയാവുന്ന 10 ചോദ്യങ്ങളിൽ ഉണ്ടാവും, ഡോണ്ട് വെറി. ഓക്കെ, അപ്പം അതിന് 2 മാർക്ക് വീതം നമുക്ക് 20 മാർക്ക് കിട്ടും. കണ്ടോ, 20 മാർക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾക്ക് ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നത് 40 മുതൽ 45 വരെ വാക്യങ്ങളിൽ എഴുതാനാണ്. അത് നമുക്ക് 8 ചോദ്യങ്ങളാണ് വരിക. ആ 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ചോദ്യങ്ങൾ എഴുതിയാൽ മതി, ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് ലഭിക്കുക. അങ്ങനെ മൊത്തം 15 മാർക്ക്. അപ്പൊ നമുക്ക് സബ്ജക്റ്റീവ് 35 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി ദെൻ നമുക്ക് ലോങ് ആൻസേഴ്സ്, വലിയ ക്വസ്റ്റ്യൻസ്, 100 മുതൽ 150 വരെ വാക്യങ്ങൾ വേർഡ്സിൽ എഴുതുന്ന അതാണെങ്കിൽ നമുക്ക് 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 3 ചോദ്യങ്ങൾക്കും 3 ഓർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ചോദ്യം ഉണ്ടാവും. ഈ 2 എണ്ണത്തിൽ ഏതാ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് അത് എഴുതിയാൽ മതി. മൊത്തം 3 ചോദ്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്, പക്ഷെ അവർ നമുക്ക് 6 ചോദ്യങ്ങൾ തരും, അതിന് 3 എണ്ണം എഴുതിയാൽ മതി. 3 ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതം നമുക്ക് കിട്ടും 15 മാർക്ക്. അങ്ങനെ 50 മാർക്ക് സ്കോർ ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മുടെ സബ്ജക്റ്റീവ് 50 മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് 50 കിട്ടിയാൽ അടുത്ത സബ്ജക്റ്റീവ് 50 കിട്ടിയാൽ 100-ൽ 100. ഓക്കെ, സബ്ജക്റ്റീവിന്റെ 50 നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ മുമ്പ് ചെയ്ത അതേ സ്ട്രാറ്റജിയാണ്. പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളുടെ എണ്ണം കുറച്ചു, ഒരു 10 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി. സോ ഈ 18 ചാപ്റ്റേഴ്സിന്റെ സബ്ജക്റ്റീവ് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരും, അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞുതരും. സോ അത് മാത്രം വായിച്ചു നോക്കി പോയാൽ മതി, 50 മാർക്ക് സ്കോർ. ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒബ്ജക്റ്റീവ് ഞാൻ അത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, കാരണം അതിലാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ പോയിട്ട് ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. സോ ഞാൻ അത് സോർട്ട് ചെയ്ത് എന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകും. ആ ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്യാം. സോ 50:50 നമ്മൾ 100 മാർക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മലയാളത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മലയാളത്തിൽ വന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. മലയാളം മുമ്പ് പരീക്ഷ ചെയ്ത പോലെയല്ല, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറിയതായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് നമുക്ക് വരും. അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ് വേണം, അത് വേണം, ഇത് വേണം, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരും, എങ്ങനെ മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തരാൻ മാക്സിമം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കണ്ടന്റും അതിന്റെ മെറ്റീരിയൽസ് നമ്മൾ ഇനി സോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുക. സോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട്, വേഗം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്തോളൂ. അത് ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക, എന്നതിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോസിന്റെ ലിങ്ക്സ് അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേന ആയിരിക്കും പോവാ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മറ്റ് സെഷൻസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ എപ്പോഴാണ് അടുത്തിരുത്താനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആർക്കും ജോയിൻ ചെയ്യുക, അത് ആർക്ക് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇതിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.